ഹായ്, വെൽക്കം ഓൾ ടു ലെച്ചു സജു ടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചു സജു ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC LGS എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ആയതിൻ്റെയൊക്കെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സീരീസ് ഓഫ് ടോപ്പിക് ആയിരുന്നു 150 ടോപ്പിക്സ്. ഈ 150 ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാലും മോസ്റ്റ് റെലവൻറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ് കൈറ്റ് അല്ലേ, KITE കൈറ്റ്. കൈറ്റിൽ നിന്ന് പി എസ് സി നമ്മളോട് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെയൊക്കെയാണ് ഇതിന് മുമ്പ് പി എസ് സി കണ്ടക്ട് ചെയ്ത് എക്സാമിനേഷനിലെല്ലാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ കൈറ്റിനെ കുറിച്ച് ഏതെല്ലാം രീതിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സമയം കളയാനില്ല, ക്ലാസ്സിലേക്ക് പോകാം. കൈറ്റിൻ്റെ ഫുൾ ഫോം പി എസ് സി ഒരു എക്സാമിനേഷന്, ഇതിനു മുമ്പ് നടന്ന ഒരു എക്സാമിനേഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് കൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, K4 കേരളയാണ് അല്ലേ, I4 ഇൻഫ്രാസ്ട്രക്ചർ, കേരള ഇൻഫ്രാസ്ട്രക്ചർ, ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ കൈറ്റ്. ഓർത്ത് വയ്ക്കുക, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒരു മുൻവർഷ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇനിയും വേണമെങ്കിൽ പി എസ് സി LDCക്കോ LGSഓ ഇതിന് ഏത് എക്സാമിനേഷൻ ആണെങ്കിലും നമ്മളോട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് കൈറ്റിൻ്റെ ഫുൾ ഫോം, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. മറക്കരുത് കേട്ടോ, ഇപ്പം തന്നെ പഠിച്ചെടുത്തോണം. ഇനി മനസ്സിലാക്കാം എന്താണ് കൈറ്റ്, അല്ലെങ്കിൽ എന്താണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ്. എന്താ ഞാൻ പറഞ്ഞത്, കേരളത്തിലെ കാര്യമാണെന്നറിയാം. ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓണർഷിപ്പിലുള്ള വിദ്യാലയങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിദ്യാലയങ്ങളാണിത് പൊതുവിദ്യാലയങ്ങൾ എന്ന് നമ്മൾ പൊതുവേ പറയുന്നത് അല്ലേ. അതിനകത്ത് എയ്ഡഡ് സ്കൂളുകളും വരും കേട്ടോ. അപ്പോൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് ഇത് കൈറ്റ്. അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ കമ്പനി എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം, കൈറ്റിനെ വിശേഷിപ്പിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, കാരണം അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ ഇവിടെ പി എസ് സിയിലേക്ക് വരെ നിങ്ങൾ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ സർക്കാർ കമ്പനിയാണ് ഇത് കൈറ്റ്. നവകേരള മിഷൻ രൂപീകരിച്ചതിന് ശേഷം തുടങ്ങുന്ന ആദ്യത്തെ ഒരു എന്താ പറയുന്ന പ്രത്യേക ഉദ്ദേശ്യ കമ്പനിയാണ് കൈറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ നേരത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്ന IT അറ്റ് സ്കൂള് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, കൈറ്റായിട്ട് മാറുന്നത്. ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, IT അറ്റ് സ്കൂൾ എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് പിന്നീട് എന്തായി മാറിയത്, കൈറ്റായി മാറിയത്. അപ്പോൾ കൈറ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത് ഒന്ന്, കൈറ്റിൻ്റെ ഈ ഫുൾ ഫോം നിങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കീഴിൽ വരുന്ന ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ITH സ്കൂൾ എന്ന് പറയുന്ന പ്രൊജക്റ്റാണ് പിന്നീട് എന്താകുന്നത്, കൈറ്റായിട്ട് മാറുന്നത്. ഇനി ഒരു ചെറിയ സംഭവം കൂടിയുണ്ട്, ലിറ്റിൽ കൈറ്റ്സ്. അപ്പൊ ലിറ്റിൽ കൈറ്റ്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പദ്ധതി നേരത്തെ സ്കൂളുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം ഈ പദ്ധതിയാണ് പിന്നീട് എന്തായി മാറിയത്, ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയായിട്ട് മാറിയത്. അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ആനിമേഷൻ, സൈബർ സുരക്ഷ, മലയാളം, കമ്പ്യൂട്ടിംഗ്, ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി ആരംഭിച്ചിരുന്ന ഒരു പദ്ധതിയാണ് ഏത്, ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്നൊരു പദ്ധതി. ഈ ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന പദ്ധതിയാണ് പിന്നീട് ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് മാറിയത്. അതായത് കൈറ്റിൻ്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് എന്ന് മനസ്സിലാക്കിയാലും മതി. അപ്പം കൈറ്റ്സിനെ പറ്റി പി എസ് സി ഇതിന് മുമ്പ് നമ്മളോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളോട് ഇതിന് മുമ്പ് ചോദിച്ച അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. കൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്.
കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ. ഓക്കെ, കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ. മികവിൻ്റെ കേന്ദ്രങ്ങൾ നമുക്ക് വിദിൻ ഇൻവെർട്ടഡ് കോമയാണ് ഇട്ടിരുന്നത്. ഇപ്പൊ കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏതെന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഒന്നുകൂടി, കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങൾ ആക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? നാല് ഓപ്ഷൻ തന്നു. നാല് ഓപ്ഷനും കൈറ്റ് എന്ന് പറഞ്ഞല്ല തന്നെ, കേരള സ്റ്റേറ്റ്, അവരിങ്ങനെ എഴുതുന്നു, കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് നമുക്ക് ഓപ്ഷൻ തന്നിരുന്നത്. ശരി ഉത്തരം കൈറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പലയിടത്തും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി തന്നത്. ചെറിയ ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം, മിസ് ചെയ്യാതെ ഇത് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത് ഉപകാരമാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പോലും പിച്ചിക്കുള്ള എന്തൊരു മനോഭാവമാണ് നിങ്ങളത്. ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു.